നമസ്കാരം. ചെറിയ കുട്ടികൾ മുതൽ പ്രായമായവർ വരെ അനുഭവിക്കുന്ന ഒരു സാധാരണ പ്രശ്നമാണ് മലബന്ധം. എന്നാൽ സാധാരണ ഈ മലബന്ധം വരുമ്പോൾ പലപ്പോഴും ഇത് പുറത്ത് പറയാറില്ല. അവർ വീട്ടിൽ വന്ന് എന്തെങ്കിലും ഒറ്റമൂലികളൊക്കെ ചെയ്യും, അല്ലെങ്കിൽ മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് മരുന്ന് വാങ്ങിയിട്ട് അത് മാറ്റിയെടുക്കാറാണ് ചെയ്യുക. നമ്മൾ 3 ദിവസത്തിലേറെ മലം പോകാതിരിക്കുക, വയറ് വീർക്കുക, വയറിൽ അസ്വസ്ഥത വരിക, അല്ലെങ്കിൽ മലം ടൈറ്റായിട്ട് പോകുമ്പോൾ മലദ്വാരത്തിൽ നിന്ന് ബ്ലീഡിങ് വരിക, വേദനയുണ്ടാകുക, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുമ്പോഴാണ് സാധാരണ മലബന്ധത്തിന് നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുക്കാറുള്ളത്. അപ്പോൾ എന്താണ് മലബന്ധം, അത് വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്, അത് നമുക്ക് എങ്ങനെ മാറ്റിയെടുക്കാം, അതിന് നമ്മൾ വീട്ടിലിരുന്നു കൊണ്ട് ചില ഒറ്റമൂലികൾ ചെയ്യാനുണ്ട്, അത് എന്തൊക്കെയാണെന്നാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത്. ഞാൻ ഡോക്ടർ സെമിയ, ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല. സാധാരണയായിട്ട് 3 ദിവസത്തിലേറെ നമുക്ക് മലം പോകുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ മലം പോകുന്നത് നല്ല ബുദ്ധിമുട്ടായിട്ടാണെങ്കിൽ, അപ്പോഴാണ് നമ്മളിതിന് മലബന്ധം അല്ലെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ എന്ന് പറയുന്നത്. ഇനി ഇതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായിട്ട് പറയുന്നത് ആവശ്യത്തിന് വെള്ളം കുടിക്കാത്തതാണ്. നമ്മുടെ സാധാരണ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ വൻകുടലിൽ എത്തിയിട്ടാണ് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ജലാംശം വലിച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ ഭക്ഷണത്തിൽ വെള്ളത്തിൻ്റെ കുറവ് വരികയാണെങ്കിൽ അത് നമ്മുടെ മലം കൂടുതലായിട്ട് ടൈറ്റാവുകയും ഡ്രൈ ആയിട്ട് മാറുകയും ചെയ്യും. രണ്ടാമതായിട്ട് പറയുന്നത് നാരുകളില്ലാത്ത ഫുഡുകൾ കഴിക്കുന്നതാണ്. തീരെ നാരുകളില്ലാത്ത ഫുഡുകൾ കഴിക്കുമ്പോൾ നമ്മുടെ ദഹനത്തിൽ പ്രശ്നങ്ങൾ വരികയും അത് മലബന്ധത്തിന് കാരണമാവുകയും ചെയ്യാറുണ്ട്. മൂന്നാമതായിട്ട് പറയുന്നത് ചില ആളുകളിൽ പിടിച്ചു വെക്കുന്ന, മലം പോകണമെന്ന് തോന്നിക്കഴിഞ്ഞാലും പിടിച്ചു വെക്കുന്ന ഒരു സ്വഭാവമുണ്ട്. അപ്പോൾ അത്തരം ശീലമുള്ളവരിൽ മലബന്ധം കാണാറുണ്ട്. കാരണം കൂടുതൽ സമയം നമ്മുടെ വയറിനുള്ളിൽ, അതായത് വൻകുടലിൽ ഈ മലം നിൽക്കുമ്പോൾ കൂടുതലായിട്ട് ജലാംശം അത് വലിച്ചെടുക്കും. അപ്പോൾ അത് കൂടുതലായിട്ട് ഡ്രൈ ആവുകയാണ് ചെയ്യാം. അപ്പോൾ ഇത്തരം പ്രശ്നം കൂടുതൽ കാണുന്നത് കുട്ടികളിലാണ്. പലപ്പോഴും കുട്ടികൾക്ക് നമുക്ക് ബാത്റൂമിൽ പോകാൻ ഭയങ്കര മടിയായിരിക്കും. അങ്ങനെയുള്ള സാഹചര്യത്തിലും ഇതുപോലെ മലബന്ധം വരാം. നാലാമതായിട്ട് പറയുന്നത് നമ്മുടെ വ്യായാമക്കുറവ് കാരണം ഈ മലബന്ധം ഉണ്ടാവാറുണ്ട്. അതായത് കൂടുതൽ ഇരുന്ന് ജോലി ചെയ്യുന്നവർ, കൂടുതൽ 12 മണിക്കൂർ വരെ ഇരുന്ന് ജോലി ചെയ്യുന്നവരിലൊക്കെ നമുക്ക് ഈ മലബന്ധത്തിൻ്റെ പ്രശ്നം കാണുന്നുണ്ട്. അഞ്ചാമതായിട്ട് പറയുന്നത് ചില ഭക്ഷണങ്ങളാണ്. നമ്മൾ കൂടുതൽ മൈദയുടെ സാധനങ്ങളൊക്കെ കൂടുതൽ ഉപയോഗിക്കുക, അതുപോലെ പുറത്തുനിന്നുള്ള ഫാസ്റ്റ് ഫുഡുകൾ, പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡുകൾ, ഈ ഫുഡുകളൊക്കെ കൂടുതൽ ഉപയോഗിക്കുന്നത് മലബന്ധത്തിന് കാരണമാകാറുണ്ട്. ആറാമതായിട്ട് പറയുന്നത് മലം പോകാനുള്ള അല്ലെങ്കിൽ വയറിളക്കാനുള്ള മരുന്നുകൾ അമിതമായിട്ട് ഉപയോഗിക്കുന്നത് മലബന്ധത്തിന് കാരണമാകാറുണ്ട്. ഇനി ഏഴാമതായിട്ട് പറയുന്നത് സ്ട്രെസ്സുകളാണ്. മാനസികമായിട്ടുള്ള പിരിമുറുക്കുള്ളവരിൽ മലബന്ധം കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട്. ചില രോഗങ്ങൾ, തൈറോയിഡ് രോഗങ്ങൾ, പ്രമേഹം, ഹെർണിയ, പുരുഷന്മാരിലാണെങ്കിൽ പ്രോസ്റ്റേറ്റ് വീക്കം, ഇത്തരത്തിലുള്ള അസുഖങ്ങളുടെ കൂടെ നമുക്ക് മലബന്ധം കാണാറുണ്ട്. ഇനി മലബന്ധമുള്ളവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് പറയുന്നത്. ഒന്നാമതായിട്ട് പറയുന്നത് നന്നായിട്ട് വെള്ളം കുടിക്കുക. ദിവസം 1-2 ലിറ്റർ വെള്ളമെങ്കിലും നമ്മൾ മിനിമം കുടിച്ചിരിക്കണം. രണ്ടാമതായിട്ട് പറയുന്നത് നാരുകളടങ്ങിയിട്ടുള്ള ഫുഡുകൾ നന്നായിട്ട് കഴിക്കുക. ദിവസം 25-30 ഗ്രാം നാരുകളടങ്ങിയിട്ടുള്ള ഫുഡുകൾ വേണം നമ്മൾ കഴിക്കാൻ. പച്ചക്കറികൾ, ഫ്രൂട്ട്സ്, അതുപോലെ ഇലക്കറികളിലൊക്കെ ഒരുപാട് നാരുകൾ അടങ്ങിയിട്ടുണ്ട്. പച്ചക്കറികളിലാണെങ്കിൽ ക്യാരറ്റ്, ബീട്രൂട്ട്, മത്തങ്ങ, കക്കിരിക്ക പോലെയുള്ള ഫുഡുകളൊക്കെ നന്നായിട്ട് നാരുകളടങ്ങിയതാണ്. അതുപോലെ സ്ട്രോബെറി, പീച്ച്, ഓറഞ്ച്, മുന്തിരി, ആപ്പിൾ, ഏത്തപ്പഴം, ഇവയൊക്കെ നന്നായിട്ട് നാരുകൾ അടങ്ങിയിട്ടുള്ള ഫ്രൂട്ട്സുകളാണ്. പിന്നെ പയറുവർഗ്ഗങ്ങൾ വളരെ നല്ലതാണ്. അതുപോലെ ചീര, മുരിങ്ങ പോലെയുള്ള ഇലക്കറികൾ കഴിക്കുന്നതും വളരെ നല്ലതാണ്. ഇനി മൂന്നാമതായിട്ട് പറയുന്നത് നന്നായിട്ട് വ്യായാമം ചെയ്യുക. ദിവസവും 1.25 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ നമ്മൾ വ്യായാമം ചെയ്യുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള മലബന്ധമൊക്കെ നമുക്ക് ഒഴിവാക്കാം. നാലാമതായിട്ട് പറയുന്നത് ചില ഭക്ഷണങ്ങൾ നാം നേരത്തെ പറഞ്ഞല്ലോ, അത്തരം ഭക്ഷണങ്ങൾ, അതായത് മൈദയുടെ സാധനങ്ങൾ, പൊറോട്ട, കുബ്ബൂസ്, ബ്രെഡ്, റൊട്ടി പോലെയുള്ള മൈദ അടങ്ങിയിട്ടുള്ള തീരെ നാരുകളില്ലാത്ത ഫുഡുകൾ പരമാവധി ഒഴിവാക്കുക. അതുപോലെ ട്രാൻസ്ഫാറ്റുകൾ അടങ്ങിയിട്ടുള്ള പ്രോസസ്ഡ് ഫുഡുകളൊക്കെ അടങ്ങിയിട്ടുള്ള ഫാസ്റ്റ് ഫുഡ് സംസ്കാരങ്ങളൊക്കെ നമ്മൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കണം. അഞ്ചാമതായിട്ട് പറയുന്നത് നമ്മൾ ടൈമിന് ഭക്ഷണം കഴിക്കുക. എത്ര ജോലി തിരക്കാണെങ്കിലും ഒരു നേരത്തെ ഫുഡ് നമ്മൾ സ്കിപ്പ് ചെയ്യരുത്. ആറാമതായിട്ട് പറയുന്നത് സ്ട്രെസ്, മാനസികമായിട്ടുള്ള പിരിമുറുക്കൊക്കെ ഉള്ളവർ അത് പരമാവധി കുറയ്ക്കുക. ഏഴാമതായിട്ട് പറയുന്നത് ഇരുന്ന് ജോലി ചെയ്യുന്നവരാണെങ്കിൽ, കൂടുതൽ സമയം ഇരുന്ന് ജോലിയൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ നമ്മൾ ഓരോ മണിക്കൂറിലും എഴുന്നേറ്റ് 5-10 മിനിറ്റ് നടക്കുക. ഇങ്ങനെയുള്ളവർക്ക് മലബന്ധം ഒഴിവാക്കാൻ സഹായിക്കും. എട്ടാമതായിട്ട് പറയുന്നത് ഒരു എക്സസൈസാണ് സിറ്റ്സ് ബാത്ത്. നമ്മൾ വട്ടത്തിലുള്ള പാത്രത്തിൽ ചെറിയ ചൂടുവെള്ളം എടുത്തിട്ട് അതിലേക്ക് കല്ലുപ്പിട്ട ശേഷം ഒരു 10-15 മിനിറ്റ് ഇരിക്കുക. ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുത്തെ രക്തോട്ടം കൂടുകയും അത് മലബന്ധം ഒഴിവാക്കാൻ സഹായിക്കുകയും ചെയ്യും.
ഒമ്പതാമതായിട്ട് പറയുന്നത് ചികിത്സയാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമുക്ക് മാറ്റമില്ലെങ്കിൽ നമ്മൾ ഡോക്ടറെ കണ്ടിട്ട് ചികിത്സ എടുക്കണം. ഹോമിയോപ്പതിയിൽ വളരെ ഫലപ്രദമായിട്ടുള്ള ചികിത്സയാണ് മലബന്ധത്തിനുള്ളത്. ഇനി വീട്ടിലിരുന്നു കൊണ്ട് മലബന്ധം ഒഴിവാക്കാനുള്ള ചില ഒറ്റമൂലികളാണ് പറയുന്നത്. അതിൽ ഒന്നാമതായിട്ട് പറയുന്നത് ജീരകവെള്ളം. ജീരകവെള്ളം ദിവസവും രാവിലെ വെറും വയറ്റിൽ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് മലബന്ധം ഒഴിവാക്കാം. അടുത്തത് പറയുന്നത് ബീറ്റ്റൂട്ട്, ക്യാരറ്റ് ഇവ രണ്ടും മിക്സ് ചെയ്തിട്ട് ജ്യൂസാക്കിയിട്ട് ഒരു ഗ്ലാസ് ദിവസവും കഴിക്കുന്നതും നല്ലതാണ്. അതുപോലെ പാല് ദിവസവും ഒരു ഗ്ലാസ് കുടിക്കുന്നത് മലബന്ധത്തിന് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ പാലിലെ ഒരു ടീസ്പൂണ് ആവണക്കെണ്ണ എടുത്തിട്ട് അത് ദിവസവും ഒരു ഗ്ലാസ് കുടിക്കുന്നത് മലബന്ധം ഒഴിവാക്കാൻ സഹായിക്കും. നെക്സ്റ്റ് പറയുന്നത് ഉണക്കമുന്തിരി. കറുത്ത ഉണക്കമുന്തിരി രാത്രിയിൽ വെള്ളത്തിലിട്ട് കുതിർത്തിയ ശേഷം രാവിലെ വെറും വയറ്റിൽ അത് പിഴിഞ്ഞെടുത്ത് അതിൻ്റെ നീര് കുടിക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ കരിക്കിൻ വെള്ളം ദിവസവും രാവിലെ ഒരു ഗ്ലാസ് കുടിക്കുന്നത് മലബന്ധം ഒഴിവാക്കാൻ സഹായിക്കും. അതുപോലെ തന്നെയാണ് നാരങ്ങ വെള്ളം. നാരങ്ങ നീര് ഒരു ഗ്ലാസ് ചൂടുവെള്ളത്തിലെടുത്തിട്ട് അത് രാവിലെ വെറും വയറ്റിൽ കഴിക്കുക. അതൊരു ഒരു ആഴ്ചയോ അല്ലെങ്കിൽ രണ്ടാഴ്ചയോ നമ്മൾ കഴിക്കുകയാണെങ്കിൽ മലബന്ധം ഉള്ളവരിൽ അത് പൂർണ്ണമായിട്ട് തന്നെ മാറും. അടുത്തത് പറയുന്നത് കറ്റാർ വാഴയുടെ ജെല്ല്. ഈ ജെല്ല് ചെറിയ ചൂടുവെള്ളത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു ഗ്ലാസ് കുടിക്കുന്നതും മലബന്ധം ഒഴിവാക്കാൻ സഹായിക്കും. അതുപോലെ തന്നെ നെല്ലിക്ക, കടുക്ക ഇവ രണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അത് ചൂടുവെള്ളത്തിലിട്ടിട്ട് തിളപ്പിച്ചിട്ട് ആ വെള്ളം കുടിക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ മറ്റൊന്ന് പറയുന്നതാണ് തൈര്. ഒരു ബൗള് തൈരിൽ ഒരു ടീസ്പൂണ് നാരങ്ങ നീരും അതുപോലെ അര ടീസ്പൂണ് കുരുമുളകും അരച്ച് ചേർത്തിട്ട് അത് ദിവസവും ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യം നമ്മൾ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല ആശ്വാസം കിട്ടും. അപ്പോൾ ഇത്തരം ഒറ്റമൂലികളൊക്കെ നമ്മൾ വീട്ടിൽ വെച്ച് തന്നെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് മലബന്ധം ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ കഴിയും. ഇനി ഇത്തരത്തിൽ ചെയ്തിട്ട് നമുക്ക് മാറ്റമില്ലെങ്കിലാണ് നമ്മൾ ഡോക്ടറെ സമീപിക്കേണ്ടത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ എനിക്ക് വാട്സപ്പ് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. സ്നേഹത്തോടെ ഡോക്ടർ സെമിയ, ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല.